ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ളൊരു ഹാർഡ് ലൈറ്റിൽ, ഒരു ഹാർഡ് സൺലൈറ്റിലെ ദിവസം നമുക്കൊരു ക്യാമറയും എക്സ്ട്രാ ലൈറ്റുകളും ഒരു ഫ്ലാഷ് പോലും ഇല്ല, ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഫ്ലാഷ് പോലും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ചീപ്പായിട്ടുള്ള ഒരു റിഫ്ലക്ടറോ അല്ലെങ്കിൽ ഷെയ്ഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് മോഡലിംഗ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കുറച്ച് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഹാർഡ് ലൈറ്റ് കട്ട് ചെയ്തെടുക്കാം എന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് രണ്ട് മൂന്ന് രീതിയിൽ ഫോട്ടോ എടുത്ത് നോക്കും. ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് സോഫ്റ്റ് ലൈറ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ആ ഹാർഡ് ലൈറ്റ് വരുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ഹാർഡ് ലൈറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ മോഡൽ ലിയ ഫാത്തിമ. ലിയ ഫാത്തിമേൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാനിതിൽ പേജിൽ കൊടുക്കുന്നുണ്ട്, ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. ലിയ ഫാത്തിമ കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള മോഡലാണ്, നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ സൺലൈറ്റ് ബാക്കിൽ ഇപ്പോൾ മുടിയിലൊക്കെ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എത്ര ലൈറ്റ് കാണാം, നമുക്കൊന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണത് അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ട് വേറെ റിഫ്ലക്ടറൊന്നും ഇല്ലാതെ രണ്ട് മൂന്ന് ഷോട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഷോട്ട് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ മോശമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് മോശമല്ല, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫിൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ലൈറ്റ് പിടിച്ച് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുമെന്നുള്ള നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ അത്രയും ഹാർഡ് ലൈറ്റ് കണ്ടാൽ കണ്ണുകളൊക്കെ താവുണ്ട്, കാരണം ലൈറ്റിൻ്റെ കൂടുതലായത് കാരണം കണ്ണുകൾ ചിമ്മിടും. അപ്പോൾ അത്രയും ഹാർഡായിട്ടുള്ള ലൈറ്റിന് എഗെയിനിസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഷോട്ടുകൾ എങ്ങനെയുണ്ട് നോക്കാം. ഈ ഷോട്ടിൽ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഫേസിൽ നമ്മളൊരു എക്സ്ട്രാ ലൈറ്റ് കൊടുത്ത പോലുള്ള എഫക്റ്റ് തന്നെയാണ് നമുക്ക് ശരിക്കും വരുന്നത്. അതിപ്പോൾ നമ്മൾ കിട്ടിയത് ഇതൊരു സിൽവർ ആയിട്ടുള്ള റിഫ്ലക്ടറാണ്, ഒരു അലുമിനിയം പോലത്തെ റിഫ്ലക്ടറാണ്. അതിൽ നമുക്ക് ആ ഒരു കളർ തന്നെ നാച്ചുറായിട്ടുള്ള കളർ തന്നെ കിട്ടും. ഇനി അതല്ല നമുക്ക് കുറച്ച് ഗോൾഡൻ എഫക്റ്റ് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു ഗോൾഡൻ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു കണ്ടാ മുഖത്ത് കുറച്ചും കൂടെ സ്കിൻ ടോണ് കുറച്ചും കൂടി ഭംഗിയായി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടമാണ് നമുക്ക് ഇതിൽ കിട്ടുക, നല്ല റോയൽ ലുക്കുള്ള. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഈ പടങ്ങളിൽ ഇപ്പോൾ നമ്മൾ റിഫ്ലക്ടർ ഉപയോഗിച്ച രണ്ട് പടങ്ങളിൽ നമുക്കൊരു എക്സ്ട്രാ ലൈറ്റ് കൊടുത്തതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ റിഫ്ലക്ടർ എപ്പോഴും നമ്മൾ താഴേന്ന് കൊടുക്കുന്നത്, അപ്പോൾ ഈ വെയിൽ ഇത്രയും മേലെന്ന് വരുന്നതുകൊണ്ടാണ് താഴേന്ന് കൊടുത്തിട്ടുള്ളത്. റിഫ്ലക്ടർ എപ്പോഴും കുറച്ചും കൂടെ പൊങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, കാരണം എന്താ വെച്ചാൽ നമുക്കൊരു താഴേന്നുള്ള ലൈറ്റുകൾ നമ്മളൊരു ഒരു എഫക്റ്റീവ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ച് പൊക്കിയിട്ട് അപ്പോൾ കുറച്ചും കൂടെ പൊക്കി പിടിച്ചിട്ട് എഫക്റ്റ് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് ആ ഫേസിൽ വരുന്ന ഒരു ഡിഫറൻ്റ് ഉണ്ടാവും. എപ്പോഴും നമ്മൾ താഴെ നിന്ന് ലൈറ്റപ്പ് കഴിഞ്ഞാൽ, ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡലിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുക ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ പൊക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലും കൂടെ കുറച്ച് ഷോട്ട്സ് നമുക്ക് എടുത്ത് നോക്കാം. ഓ ദാറ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഈ ഒരു ലൈറ്റിൽ ഞാൻ കുറച്ച് പടങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്ന് ഒരു ഹാർഡായിട്ടുള്ള ലൈറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ആ മുഖത്ത് ഒരു ഹാർഡായിട്ടുള്ള ഷെയ്ഡ് എപ്പോഴും നമുക്ക് മുഖത്ത് കിട്ടും. ഇനി ആ ഒരു ഹാർഡ് ലൈറ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പുറം നമുക്ക് ആ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാക്കിൽ നിന്ന് സൺലൈറ്റ് കൊടുത്തു, അത് നമ്മൾ ഫില്ല് ചെയ്ത് ഫോട്ടോ എടുത്തു, നമ്മൾ ആ പടങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ വീണ്ടും സൈഡിൽ നിന്നാണ് നമ്മൾ ആ സൺലൈറ്റ് കൊടുത്തത്. സൈഡിൽ നിന്ന് സൺലൈറ്റ് കൊടുത്തപ്പോൾ മുഖത്തൊക്കെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഹാർഡായിട്ടുള്ള ഷാഡോസ് കിട്ടി. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി റിഫ്ലക്ടർ നമ്മളതൊന്ന് കൊടുത്തു നോക്കാം. സൈഡിൽ നിന്നുള്ള റിഫ്ലക്ടർ കൂടി കൊടുത്തു നോക്കാം. കണ്ടാ ഒരു ലൈറ്റിംഗ് എഫക്റ്റാണ് ശരിക്കും ഒരു റിഫ്ലക്ടർ മാത്രം ഉപയോഗിച്ച് തരുന്നത്, നമുക്ക് വേറെ പവറോ. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് കിട്ടിയത് നമുക്കിപ്പോൾ ഹാർഡ് ലൈറ്റ് നമുക്ക് കീ ലൈറ്റ് ആയിട്ട് സൺലൈറ്റ് ഒന്ന് ഉപയോഗിച്ചു, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിഫ്ലക്ടർ ഉപയോഗിച്ചു. ഇനി നമുക്ക് ഒരു എഫക്റ്റും കൂടെ നോക്കാം. നമ്മൾ ഇതിൻ്റെ ഈ ഷെയ്ഡിൻ്റെ ഈ ഒരു റിഫ്ലക്ടറിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ സൺലൈറ്റ് നേരിട്ട് വന്ന സൺലൈറ്റ് കട്ട് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കൊരു പടർത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ എഫക്റ്റ് കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരു റിഫ്ലക്ടർ മേടിക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഒരു പ്യുവറായിട്ടുള്ള ഗോൾഡൻ റിഫ്ലക്ടർ കിട്ടും, അതുപോലെ വൈറ്റ് റിഫ്ലക്ടർ കിട്ടും. ഇതൊക്കെ നമുക്കൊരു 5-in-1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഗോഡോക്സിൻ്റെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നപ്പോൾ നമുക്ക് ഹാർഡ് ലൈറ്റ് ഈ ഷെയ്ഡിൽ നമ്മൾ ഷെയ്ഡ് പോലെ തന്നെ ഇതിൽ നമ്മൾ ആ ഹാർഡ് ലൈറ്റ് കട്ട് ചെയ്ത് സോഫ്റ്റായിട്ടൊരു സോഫ്റ്റ് ബോക്സ് പോലെ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഒരു സോഫ്റ്റ് ബോക്സ് ഇവിടെ വെച്ച പോലെയാണ് നമുക്ക് മോഡലിൻ്റെ മോഡലിൽ നമുക്ക് ഒരു സംഭവം ഉണ്ടാവുക. അപ്പോൾ ഒരു ഇപ്പോൾ നമുക്ക് ശരിക്കും സൺലൈറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്നെങ്കിലും ഫേസിൽ നമുക്ക് ആ സൺലൈറ്റ് കാണാനില്ല, അതിൽ നമുക്ക് കുറച്ച് പടങ്ങൾ ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ശരിക്കും ഒരു സോഫ്റ്റ് ലൈറ്റാണ്.
ഇതിൽ ലൈറ്റിംഗ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ സാധാരണ ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു ലൈറ്റിംഗ് എഫക്റ്റാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ഏത് സൺലൈറ്റിലും, നമ്മളിപ്പോൾ നല്ല ഹാർഷായിട്ടുള്ള സൺലൈറ്റ് വരുന്ന ദിവസങ്ങളിൽ ഒരു ക്യാമറ മാത്രം ഉപയോഗിച്ച് വേറെ എക്സ്ട്രാ ഫ്ലാഷുകളോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റുകളൊന്നും ഇല്ലാതെ വെറും 2000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു റിഫ്ലക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മോഡൽ ഷൂട്ടിൽ ലൈറ്റിംഗ് എഫക്റ്റ് നമുക്ക് പല രീതിയിൽ വരുത്താൻ പറ്റും. സോഫ്റ്റ് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഹാർഡ് ഷെയ്ഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മളിത് പരീക്ഷിച്ചു. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തത് ഗോഡോക്സിൻ്റെ ഒരു റിഫ്ലക്ടറാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ പല ഭാഗങ്ങളും, അത് നമുക്ക് ഷെയ്ഡായിട്ട് ഉപയോഗിക്കാം, പല ഭാഗങ്ങളും നമുക്ക് 5 രീതിയിൽ നമുക്ക് അതിൻ്റെ മാറ്റി മറിച്ചിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിഫ്ലക്ടറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഒരു റിഫ്ലക്ടർ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും ഒരു സൺലൈറ്റ്, എത്ര ഹാർഡായിട്ടുള്ള സൺലൈറ്റിലും നമുക്ക് നന്നായിട്ട് നമുക്ക് പടങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ലിയ ഫാത്തിമ. ലിയ ഫാത്തിമൻ്റെ പിന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. Thanks for watching. I shoot photography.